51 തവണ തമ്പാനൂർ രവി സരിതയെ വിളിച്ചുവെന്ന് സോളാർ കമ്മീഷൻ. സരിത തമ്പാനൂർ രവിയെ വിളിച്ചുവെന്ന വാദം തെറ്റാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വിളിച്ചില്ല എന്ന വാദം തെറ്റാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇതിൻ്റെ രേഖകൾ കമ്മീഷൻ തമ്പാനൂർ രവിയെ കാണിച്ചു. വിശദാംശങ്ങൾ നികേഷ് നൽകും. നികേഷ്, ഇന്നിപ്പോൾ തമ്പാനൂർ രവി ഹാജരായപ്പോൾ അദ്ദേഹം ആദ്യം നിഷേധിക്കുകയാണുണ്ടായത്. കമ്മീഷൻ കാര്യങ്ങൾ രേഖകൾ സഹിതം തമ്പാനൂർ രവിയെ ബോധിപ്പിക്കുകയായിരുന്നു. പ്രജീഷ്, സോളാർ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജൻ കെ പി സി സി ഭാരവാഹി തമ്പാനൂർ രവിയെ വിസ്തരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യേകം നോട്ടീസ് അയച്ച് വരുത്തുകയായിരുന്നു. ഇതിന് പ്രകാരം അദ്ദേഹം ഇന്ന് ഹാജരാവുകയായിരുന്നു. തമ്പാനൂർ രവിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. സരിത മൊഴിയെടുപ്പിന് മുൻപായി, അതായത് സോളാർ കമ്മീഷനിൽ മൊഴിയെടുക്കുന്നതിന് മുമ്പായി ഏത് തരത്തിൽ സോളാർ കമ്മീഷനിൽ മൊഴി നൽകണം എന്നത് സംബന്ധിച്ച് സരിതയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. സരിതയെ മൊഴി മാറ്റി പറയിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവാസ്തവം പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നതായിരുന്നു തമ്പാനൂർ രവിക്കെതിരായ ആരോപണം. ഇത് സാധൂകരിക്കുന്ന ഫോൺ ശബ്ദരേഖയും സോളാർ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന് പ്രകാരമാണ് സോളാർ കമ്മീഷൻ തമ്പാനൂർ രവിയെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയത്. വിസ്താരം തുടരുകയാണ്. ഇതിൽ പ്രധാന വാദം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സരിതയെ മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ തനിക്കെതിരായി ഉയർന്ന എല്ലാ ആരോപണങ്ങളും തമ്പാനൂർ രവി നിഷേധിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു ബന്ധവും ഫോണിലോ നേരിട്ടോ തനിക്ക് സരിതയുമായി ഇല്ലെന്നാണ് തമ്പാനൂർ രവി അവിടെ പറയാൻ ശ്രമിച്ചത്. പക്ഷേ തമ്പാനൂർ രവിയുടെ വാദമുഖങ്ങളെല്ലാം തന്നെ സോളാർ കമ്മീഷന് മുൻപാകെ പൊളിയുകയായിരുന്നു. പ്രത്യേകിച്ച് സരിത ഇങ്ങോട്ടാണ് വിളിച്ചതെന്നാണ് പ്രാഥമികമായി സോളാർ കമ്മീഷന് മുമ്പാകെ മാധ്യമങ്ങളിലടക്കം വന്നു. തമ്പാനൂർ രവിയുടേതാണ് ശബ്ദം. തമ്പാനൂർ രവി പറയുന്നു, ഡീലുറപ്പിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളടക്കം ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. എന്നിട്ടുകൂടി ഒരു ഡിഫൻസ് വേണ്ടി ഇക്കാര്യങ്ങൾ ഉന്നയിക്കാം എന്ന തരത്തിലേക്ക്, ഉന്നയിച്ചാൽ തൻ്റെ വാദങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന തരത്തിൽ ഉന്നയിക്കുകയായിരുന്നു തമ്പാനൂർ രവി. മുന്നോട്ട് പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കുകയായിരുന്നു. അങ്ങനെ ആ വാദഗതികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് യഥാർത്ഥ വസ്തുതകൾ കമ്മീഷൻ തന്നെ ഇടപെട്ട് രേഖകൾ സഹിതം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തമ്പാനൂർ രവിയുടെ പ്രതിരോധങ്ങളെല്ലാം പൊളിയുന്ന കാഴ്ചയാണ് ഇന്ന് കമ്മീഷന് മുമ്പാകെ കണ്ടത്. തന്നെ ഇങ്ങോട്ടാണെന്ന് വിളിച്ചതെന്ന തമ്പാനൂർ രവിയുടെ വാദം പ്രാഥമികമായി തന്നെ സോളാർ കമ്മീഷൻ പൊളിച്ചിരിക്കുന്നു. 51 തവണ സരിതയെ തമ്പാനൂർ രവി അങ്ങോട്ട് വിളിച്ചതിൻ്റെ രേഖകൾ കമ്മീഷൻ തന്നെ അവിടെ തമ്പാനൂർ രവിക്ക് മുൻപാകെ വെക്കുകയുണ്ടായി. സ്വാഭാവികമായും ഇത് തമ്പാനൂർ രവിയുടെ എല്ലാ വാദങ്ങളെയും തകർക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 125 തവണ ജോപ്പൻ്റെ ഫോണിലേക്ക് വിളിച്ചതിൻ്റെയും രേഖകൾ കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ മുഖ്യമന്ത്രിയെ വിളിച്ചതാകാമെന്നാണ് തമ്പാനൂർ രവി കമ്മീഷന് മുമ്പാകെ നൽകിയത്. ഇത്തരത്തിൽ തമ്പാനൂർ രവിയുടെ വാദമുഖങ്ങൾ എല്ലാം തന്നെ ഈ ഘട്ടത്തിൽ അവിടെ പൊളിഞ്ഞു വിടുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സരിതയും സോളാർ കമ്മീഷന് മുമ്പിൽ ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ ലോയേഴ്സ് യൂണിയൻ അഭിഭാഷകരാണ് ഇപ്പോൾ സരിതയെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, തമ്പാനൂർ രവിയുടെ വാദങ്ങൾ എല്ലാം തന്നെ സോളാർ കമ്മീഷൻ മുമ്പ് പൊളിഞ്ഞിരിക്കുന്നു. സരിതയെ നമ്മൾ മനസ്സിലാക്കിയതിലും കൂടുതൽ തവണ, നമ്മൾ ഒരു ടെലിഫോൺ രേഖ സംബന്ധിച്ചു മാത്രമാണ് മാധ്യമങ്ങൾ വന്ന പ്രകാരം ജനങ്ങളിലേക്ക് എത്തിയത് എങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നതുമായ വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ 51 തവണ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് ഒരുപക്ഷേ തമ്പാനൂർ രവിയെ തന്നെ വ്യക്തമാക്കേണ്ടി വരും. ഇത് തന്നെ വലിയൊരു തരത്തിലുള്ള ഇടപാട് ഇതിന് പിന്നിൽ നടന്നിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള 51 തവണ ഇത്തരത്തിലെ ഒരു നിരവധി കേസുകളിലെ പ്രതിയായ സോളാർ കേസിൽ പ്രതിയായ സരിതയെ കേരളത്തിലെ ഭരണതലത്തിൽ വലിയ സ്വാധീനമുള്ള തമ്പാനൂർ രവിയെ പോലുള്ള ഒരാൾ അങ്ങോട്ട് വിളിച്ചു എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച് തമ്പാനൂർ രവിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ആർക്കു വേണ്ടി വിളിച്ചു എന്നോ പറയപ്പെടുന്നവർ അവരും ഇത് വിശദീകരിക്കേണ്ടി വരും. പ്രജീഷ്, യെസ്, 51 തവണയാണ് KPCC ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ അടുത്ത വിശ്വസ്തനുമായ തമ്പാനൂർ രവി സരിതയെ വിളിച്ചത് എന്ന് കമ്മീഷൻ രേഖകൾ സഹിതം ബോധ്യപ്പെടുത്തി.